ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാന അഫ്സൽ. പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്, പൈനാപ്പിൾ ബ്രെഡ് പുഡിങ്. ഇതിനായി നേരിയതാക്കി അരിഞ്ഞ പൈനാപ്പിളും 3 ടേബിൾ സ്പൂൺ ഷുഗറുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡെസേർട്ടിന് ചൈന ഗ്രാസോ ജലാറ്റിനോ കസ്റ്റാർഡോ ഒന്നും ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ ഈ ഒരു ഡെസേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. മധുരം കുറവാണെന്നുണ്ട്, ഒരല്പം കൂടി മധുരം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. ഇതിലെ വെള്ളം വറ്റുന്നതുവരെ പൈനാപ്പിൾ കുക്ക് ചെയ്യാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതിനായി 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഷുഗറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം സ്റ്റിഫായി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു ബൗളിൽ പാലെടുക്കാം. അതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ച് മാറ്റി വെക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസ് മിൽക്കിൽ മുക്കി ഫസ്റ്റ് ലെയറായിട്ട് പുഡിംഗ് ട്രേയിൽ നിരത്തി വെക്കുക. ബ്രെഡ് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയിൽ ചെയ്ത പൈനാപ്പിൾ ഇതിലേക്ക് ലെയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ലെയർ ചെയ്യാം. പൈനാപ്പിൾ പീസസും ആൽമണ്ടും യൂസ് ചെയ്ത് നമുക്കിനി ഗാർണിഷ് ചെയ്യാം. ഇനി 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുഡിംഗ് സെറ്റാക്കാം. ഇതിൽ കസ്റ്റാർഡും ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നുമില്ല. ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു അടിപൊളി പുഡിംഗ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.